നമ്മുടെ കേരളത്തിൽ ഹെലികോപ്റ്ററിൽ മന്തി ഡെലിവറി ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച ഇക്കുബായ്സ് കുയമന്തിയുടെ അവരിപ്പോൾ പുതുതായിട്ട് കാലിക്കറ്റിലൊന്ന് ഓപ്പൺ ആക്കിയിട്ട് കഴിഞ്ഞ സൺഡേ ആണ് ഓപ്പൺ ആക്കിയിട്ടോ. നമ്മുടെ കാലിക്കറ്റ് ബീച്ചിൽ നിയർ ബോംബെ ഹോട്ടലിൻ്റെ അടുത്താണ്. അപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാൻ കുറച്ച് സെലിബ്രിറ്റികൾ വരുന്നുണ്ട്. ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ മുഹമ്മദ് റാഫിക എത്തിയിട്ടുണ്ട്, കേരള ഫുട്ബോൾ താരമായ മുഹമ്മദ് റാഫിക. അപ്പം ഇവിടുന്ന് പാർക്കിംഗിൽ നിന്നും വൺ ബൈക്കിലാണ് ഷോപ്പിൻ്റെ അങ്ങോട്ട് പോകുന്നത്. അതും ഹാർലി ഡേവിഡ്സണിലാണ് ഇവിടെ മന്തി ഡെലിവറി ചെയ്യുന്ന ആ വണ്ടിയിലാണ്. അടുത്ത് നമ്മുടെ ഫിലിം സ്റ്റാറായ ഷൈം ടോം ചാക്കോട്ടോ ഒരു ബൈക്കിലാണ് ഡ്രസ് അങ്ങോട്ട്. അതാണ് നമ്മുടെ റെസ്റ്റോറന്റ്. ഓക്കെ, പിന്നെ നമ്മളെ സ്വന്തം ഷൈൻ ടോം ചാക്കോ മൂപ്പർ. പിന്നെ ഒരു സിമ്പിൾ മനുഷ്യനാണ് കേട്ടോ. ആര് സെൽഫി എടുക്കാൻ നിന്നാൽ എന്തിനു മൂപ്പർ റെഡി. ഇങ്ങനെ ഒരു ആക്ടറെ നമ്മളിതുവരെ കണ്ടിട്ടില്ല. അത്രക്കും സിമ്പിൾ മനുഷ്യനാണ് കേട്ടോ. ആര് ഫോട്ടോ എടുക്കാൻ വന്നാലും മൂപ്പർ നിന്നപ്പോൾ ഒരു കുഴപ്പമില്ല. മൂപ്പർ അത്രക്കും സിമ്പിളാണ്. കാർ പാർക്കിംഗിൽ നിന്ന് ഇനി അങ്ങോട്ട് ബൈക്കിലാണ് പോണത്. അവിടുത്തെ ഹാർലി ഡേവിഡ്സൺ ബൈക്കിലാണ് അങ്ങോട്ട് എൻ്റർ ചെയ്യണത്. ആ കടൻ്റെ മുന്നോട്ട് ബ്രേക്ക് പ്രാം, ബ്രേക്ക് വലത്തെ കാലി റൈറ്റ് റൈറ്റ്. എന്താ മനുഷ്യനെ കൊല്ലാൻ കൊണ്ടുപോവാ? എന്തായാലും അവിടെ വന്ന ഒരുപാട് ആരാധകർക്കും അല്ലാത്തവർക്കും മൂപ്പര ഒരു സ്പെഷ്യൽ മൂപ്പര സ്റ്റെപ്പും അവിടെ മൂപ്പർ കാഴ്ച വെച്ചിട്ടുണ്ട്. ഹേ, ഗുഡ് മോർണിംഗ് ബോയ്. എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ രാവിലെ 10 മണിക്ക് ഞാൻ അങ്ങനെ കുഴിമന്തി കഴിക്കുന്ന ആദ്യം ഭക്ഷണത്തിൽ ട്രിപ്പ് ചെയ്യുന്നവളല്ല. ഇവര് കുറച്ച് ദിവസം അതിനകത്ത് കഴിക്കേണ്ടി ഒന്ന് കഴിച്ചു നോക്കാന്ന് വെച്ചറിയാം. നിങ്ങൾക്ക് കഴിച്ചാ? ഓ, രണ്ടു വാക്കോ എല്ലാവർക്കും നമസ്കാരം. അവൈലബിൾ ആണ്. അപ്പോ ഇങ്ങനെ ഇവിടെ വന്ന് ഞാൻ ചെറുങ്ങനെ പോകുമ്പോൾ കളിക്കാൻ അറിയാതല്ലേ. അങ്ങനെ നാടൻ മുറി പരിപാടിയൊക്കെ കഴിയുന്നുണ്ട്. നാടൻ മുറി പരിപാടി കഴിഞ്ഞ് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് ഉദ്ഘാടനം കഴിഞ്ഞ് നേരെ വിട്ടത് മന്തിക്കുയിലേക്കാണ്. മന്തിക്കുയി ഇതുവരെ തുറക്കുന്നത് കണ്ടുകളും? മന്തി കുയി കണ്ടില്ല. ഫസ്റ്റ് ടൈം അല്ലേ? ഫസ്റ്റ് ടൈം നമ്മൾ ആദിൽ ഖുറാൻ്റെ മന്തി തന്നെ, ഇക്കുബായിൻ്റെ മന്തി തന്നെയാണ് നമ്മൾ ഫസ്റ്റ് ടൈം ഇവിടെ തുറക്കുന്നത് കാണാൻ പോകണം അല്ലേ. അടിപൊളി. അപ്പം മന്തിൻ്റെ മേലെയുള്ള അവല്യ കൂടിയെടുത്ത് ഇനിയിപ്പുള്ള സീറ്റുകൾ എടുക്കണം. സീറ്റ് പൊന്തിച്ചതും കുറച്ച് ആവി വന്നു. മൂപ്പര് ചത്ര ഉണ്ടാവുള്ളൂ എന്ന് വെച്ച് മറ്റേ ഷീറ്റും അങ്ങോട്ട് മാറ്റിയതിന് ആവി അപ്പം കൊണ്ട് അടിച്ചത്. കുഴപ്പമൊന്നുമില്ല, ആള് ആദ്യമായിട്ടല്ലേ. നമ്മുടെ ചിക്കനാണ് ഇനി പൊന്തിക്കണം. ചിക്കനൊക്കെ പൊന്തിക്കാൻ ഇവരെ കൊണ്ട് തന്നെ പൊന്തിക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ അതിനുള്ള കത്തി കൊളുത്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ നമ്മുടെ റാഫിച്ചി ഉണ്ട്. ഇതുപോലെ
ഇതൊരു എക്സ്പീരിയൻസ്, അടിപൊളി എക്സ്പീരിയൻസ് ആവണം മന്തി പൊക്കുന്നത്. വേണ്ട എന്ത് എന്ത് വണ്ടിയാണ്? എന്ത് നല്ല വണ്ടിയാണ്? എന്താന്ന് നിങ്ങള് പറയുന്നത്? അങ്ങനെയല്ലേ എന്ത് മന്തിയാണ്? ഞാൻ കഴിച്ചില്ല, ഏറ്റവും നല്ല മന്തിയാടാ. അതിന്റെ വേറൊരു സാധനല്ലേ ഇപ്പൊ നമ്മള് അലക്കിയത്? പറയുന്നില്ല എന്തെങ്കിലും ഒന്ന്. കോഴിക്കോട് ഫുള്ള് മന്തി എത്തിക്കും. കോഴിക്കോട് മന്തി പറക്കട്ടെ, ഉയരട്ടെ. യാതിൽ പോലെ കുഴിമണ്ടി കുറെ കഴിച്ച ആളാണ്. ചാവക്കാട് ഷോറൂം ഉണ്ടായിരുന്നു. പൊളിയാണ്, പൊളിയാണ്. അതൊന്നും പുതിയ ടേസ്റ്റിലേക്ക് എത്തണം. തല്ലുമാലയില് അതിനെല്ലാം നമ്മള് കാണാൻ പോണ്. ഒരു ചോദ്യം ചോദിക്കണ്ട്, മറ്റേ സ്റ്റെപ്പ് ഇല്ലേ രതി പുഷ്പം സ്റ്റെപ്പ് എത്ര ദിവസം കൊണ്ട് പഠിച്ചെടുത്താ? നല്ലൊരു ചോദ്യം. മണിക്കൂറുണ്ടോ? ഞാൻ രണ്ട് മാസമായി ട്രൈ ചെയ്യണം, കഴിയുന്നില്ല. അതുകൊണ്ട് ഒരാള് പെണ്ണായിട്ട് അഭിനയിക്കണല്ലേ, ഒരാള് പെണ്ണായിട്ട് അഭിനയിക്കണം. എന്തായാലും മൂപ്പര് ഒരു അടിപൊളി ക്യാരക്ടർ തന്നെയാട്ടോ. സംഭവം സിമ്പിൾ മനുഷ്യനാണ്. ഇത്രയും കൂടുതലൊക്കെ നമ്മൾ ഒരു ആക്ടർമാർ എനിക്കറിയില്ല, മറ്റുള്ളവരൊന്നും എനിക്ക് ഒരു ഉദ്ഘാടനത്തിന് പോലും ഇങ്ങനൊന്നും ഒരു മറ്റുള്ളവരോട് ഇത്രയും രസത്തിൽ കമ്പനി ആയിട്ടിരിക്കുന്ന ഒരു ആക്ടർ ഉണ്ടല്ലോ മൂപ്പര്. എന്തായാലും ഒരു അടിപൊളി മനുഷ്യനാണ്. ഏതായാലും മൂപ്പര തല്ലുമാല ഫിലിം ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്, അപ്പോൾ എല്ലാവരും പോയി കാണുക.